എല്ലാവരെയും ഒരുപോലെ, അതായത് മടുപ്പിക്കുക എന്ന് പറയില്ലേ, അതായത് കാണാൻ വരുന്നവരെയും ഇതുണ്ടാക്കിയ ആളുകളെയും ഇനി ഏതെങ്കിലും കാലത്ത് കാണാനിരിക്കുന്നവരെയും എല്ലാം, you know, I heard people saying that this is the worst ever film produced in Malayalam. ആരും തന്നെ എൻ്റെ അടുത്ത് ഓക്കെ ഇത് ചേഞ്ച് ചെയ്യണം, ഇത് ഡിസ്കഷൻസ് ഉണ്ടെങ്കിലും ഇറ്റ് വാസ് ഓൾ വെരി ഓപ്പൺ. നോ ലോജിക്, യു ഡോണ്ട് ഹാവ് ടു പിക്ക് ലോജിക്, പിക്ക് സ്റ്റോറി ലൈൻ, പിക്ക് സ്ക്രീൻ പ്ലേ ഓർഡർ ആൻഡ് ഓൾ ദിസ് ഇൻ ഇൻ സച്ച് എ ഫിലിം. ലിജു, നമുക്ക് നമ്മൾ ഫോർമാലിറ്റികളില്ല, ഫോർമാലിറ്റീസ് അല്ലെങ്കിലും ഇല്ല, അതെ എന്തായാലും, പക്ഷേ എഫ് ടിക്കിന് സമയം നൽകി താങ്ക് യു. ഒരു സിനിമ റിലീസായതിനു ശേഷം സംസാരിക്കുമ്പോഴാണ് സന്തോഷം, കാരണം ഒരുപാട് സംസാരിക്കാനുണ്ടാകും. അതെ, അപ്പോൾ ഇപ്പോൾ മാലക്കോട്ടെ വാലിബൻ ഇറങ്ങിയ ശേഷം ലിജുവിനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഫീലിംഗ് എന്താണ്? നമ്മൾ ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര വർഷമായിട്ട് ശരിക്കും ഞാൻ മാത്രമല്ല, അതിന് എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്, ലാലേട്ടൻ അടക്കമുള്ള ഇത്രയും വലിയൊരു ആക്ടർ, നമ്മുടെ മൊത്തം ക്രൂ, ഞങ്ങൾ എന്താണോ വിശ്വസിച്ചിരുന്നത് അത് തന്നെയാണ് നമ്മുടെ സിനിമ. അപ്പോൾ അതിൽ നമുക്ക് ഒരു തർക്കങ്ങളുമില്ല. അപ്പോൾ അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അത് തിയേറ്ററിക്കലി കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ അത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഉണ്ടായ ഒരു നമ്മുടെ ജനറലായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന തരത്തിലുള്ളൊരു പ്രശ്നങ്ങളുണ്ട, അതായത് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായങ്ങൾ ആദ്യം കണ്ടിറങ്ങുന്ന ആളുകളുടെ അഭിപ്രായങ്ങളാണ് ശരിയായ അഭിപ്രായങ്ങളെന്ന് വിശ്വസിച്ചിട്ട് ഉള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി. പക്ഷെ അതെല്ലാം ഇപ്പോൾ പിക്കപ്പായി തുടങ്ങി എന്നാണ് നമ്മൾ ജനറലി മനസ്സിലാക്കുന്നത്. സിനിമ ആസ്വദിച്ച ആൾക്കാരിൽ ഒരാളും ഞാൻ. അതായത് ഞാൻ ചെന്നൈയിൽ സിനിമ കണ്ടുപോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യത്തെ ഫ്രെയിം മുതൽ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്താ, ചെന്നൈ ഒരു വേറൊരു വേൾഡിലേക്ക്, ഒരു അമർചിത്ര കഥ അല്ലെങ്കിൽ ഒരു പഞ്ചതന്ത്ര കഥകളിലേക്കൊക്കെ പറയുന്നത്. ഒരിടത്തൊരിടത്തൊരു ഫയൽ വാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരുപാട് നാടുകളിൽ കൂടെ നടന്ന് ആരോരും ഇല്ലാതെ, പക്ഷെ ഒരുപാട് ജയവിജയങ്ങൾ ആൾക്കാരെയൊക്കെ തോൽപ്പിച്ച് അങ്ങനെ ഒരു ഫീൽ നമ്മൾ മുത്തശ്ശിക്കാർ പറഞ്ഞിരുന്നില്ല ആണല്ലോ, അത് എനിക്ക് തോന്നി. അപ്പോ താങ്കൾ ഈ കഥ കയ്യിൽ വരുമ്പോഴും ഇതിന്റെ ഒരു പ്രോസസ് തുടങ്ങുമ്പോൾ ഇത് തന്നെയായിരുന്നു മനസ്സിൽ, എന്തായിരുന്നു തോട്ട് പ്രോസസ്? അതായത് ഈ ഇത് ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഇതിന്റെ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ചെറുപ്പകാലം മുതൽ, ഏറ്റവും നേരെ കുട്ടിയായിരുന്നപ്പോൾ മുതൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആക്ച്വലി ഇതിൻ്റെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ വായിക്കുന്ന അമർചിത്രകഥകളോ അല്ലെങ്കിൽ തൗസൻഡ് ആൻഡ് വൺ അറേബ്യൻ നൈറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഐതിഹ്യമാലയോ, അങ്ങനെ ഒരുപാട് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ കണ്ട അക്കാലത്ത് കണ്ട സിനിമകളും കേട്ടിട്ടുള്ള കഥകളും അതിൽ നിന്നൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ശകലങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ നമ്മൾ ഓഡിയൻസിന് മുമ്പിൽ എത്തിക്കുന്നത്, അതായത് സംതിങ് ലോങ് ലോസ്റ്റ് ടു ബ്രിങ് ബാക്ക് ദാറ്റ് മെമ്മറി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനോ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻസിനോ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ സാധ്യതയില്ലാത്ത തരത്തിലുള്ള നമ്മളൊരു എന്താണ് ഒരു ഒരു മുത്തശ്ശി ഇരുന്ന് ചുറ്റുമുള്ള കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് നമ്മൾ ലോകമെമ്പാടും നിന്നുള്ള കാഴ്ചകൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകമെമ്പാടുമുള്ള കാഴ്ചകൾ താങ്കൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിനൊരു എപ്പിക് ഫോമാറ്റായി, ആ ഒരു എപ്പിക്കിലേക്ക് സാക്ഷാൽ മലയാളത്തിൻ്റെ ശ്രീ മോഹൻലാൽ വരുമ്പോൾ അത് താങ്കളുടെ വിഷനെ എത്രത്തോളം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി? കാരണം ഇത് ഏറ്റവും പ്രൈമറി ആയിട്ട് ഞാൻ പറയട്ടെ, അതായത് നമ്മൾ പറയുന്ന ഈ അതിമാനുഷ്യനായിട്ടുള്ള ഒരു കഥാപാത്രം, അതിമാനുഷ്യനായിട്ടൊരു കഥാപാത്രത്തെ നമുക്ക് ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന ആളെ അത്രയും കൺവിൻസിങ് ആയിരിക്കണം ഓഡിയൻസിനെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഒരുപക്ഷെ, അതായത് എനിക്കറിയാൻ പറ്റില്ല, വേറെ ഒരാളെയും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് ഇത് ഇതിൻ്റെ ഷേപ്പിലേക്ക് ഫൈനലി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, ഇത് ഞാൻ പറയുന്ന ഏറ്റവും ആദ്യം ഇതിൻ്റെ ലൈൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിത് വളരെ തിന്നായിട്ടൊരു ലൈനായിട്ട് എഴുതിയ ഒരു കഥയാണ് ആക്ച്വലി. അപ്പൊ അന്നത് ഭയങ്കര വേറൊരു തരത്തിൽ അതിനെ ചെയ്യാനിരുന്ന ഒരു സിനിമ കൂടിയാണ് അത്. ആ ലൈൻ സെയിം ലൈൻ തന്നെ, പക്ഷെ അത് കുറെ കൂടി വേറൊരു തരത്തിലായിരുന്നു, ഇതിന്റെ ഒരു വലുപ്പം ഇല്ലാതെ വേറൊരു തരത്തിൽ പറയാനിരുന്ന കഥയായിരുന്നു. പക്ഷെ അത്
എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ലാലേട്ടനെ പോലൊരാള് അതിനകത്ത് വന്നില്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് കൺവിൻസിങ് ആവില്ല. മാത്രമല്ല പെർഫോമൻസ് സ്പേസ് കൂടി നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ മനുഷ്യൻ്റെ രൂപമുള്ള നോർമലായിട്ടൊരാള് ഒരു വലിയ പാറകല്ലെടുത്ത് എറിയുന്നു, അല്ലെങ്കിൽ ഒരു കൂടാരം വലിച്ചിടുന്നു, തൂണ് മറിച്ചിടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് പെർഫോമൻസിന് ബിലീവബിലിറ്റി വരണം. അപ്പൊ അത് നമുക്ക് ലാലേട്ടനെ പോലെ മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൂടെ അഭിനയം നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി ഈ സിനിമയിൽ എനിക്ക് അതാ ചോദിക്കാന്ന് വെച്ചെങ്കില് ആ ഡാനിഷ് സേറ്റിന്റെ തലമുടി മുണ്ടനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു പൊസിഷന് താങ്കൾ ഇരുന്ന് കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രീ ബുദ്ധൻ ഇരിക്കുന്ന മാതിരി ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ആ കണ്ണിലൊരു അഭിനയം, പിന്നെ അതുമാതിരി മറ്റേ കളറി പൊളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലൊരു തിളക്കം, പിന്നെ അതുമാതിരി ഒരു സീനിൽ അവസാനത്തെ സീനിൽ ടോപ്പ് ആംഗിൾ അദ്ദേഹം വിഷമിച്ച് മുകളിലോട്ട് നോക്കുന്നുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന ശ്രീ മോഹൻലാലിനോട് നമുക്ക് അതാണല്ലോ നമ്മൾ ഫാൻ എന്ന് പറയുന്നത്. താങ്കൾക്ക് എങ്ങനെയായിരുന്നു വെൻ യു ഡയറക്റ്റിംഗ് ഹിം, എന്തായിരുന്നു ഈ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ സം പ്രോസസ് വിത്ത് ഹിം? അല്ല എനിക്ക് ഞങ്ങള് സത്യത്തിൽ ഒരുപാട് ഇതിനെപ്പറ്റി ഇന്ററാക്ട് ചെയ്തില്ല. പക്ഷെ നോർമലി ഓൺ ദ ഗോ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കീ വേർഡോ ഒക്കെ ഇതിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഒരു സ്പേസാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനീഷ്യൽ ഡിസ്കഷൻസിൽ വന്ന ഒരു കാര്യമാണ് ഒരു സെൻ ലൈക്ക് ക്വാളിറ്റി ഉള്ള ഒരു ഒരു ക്യാരക്ടറാണ്. ഐ മീൻ ഉള്ളിൽ ഡീപ്പ് ഇൻസൈഡ് ഹീ ഇസ് വെരി കാം എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ടഡ് റിഫ്ലക്റ്റിംഗ് ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ. എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക ഒരു തേജസ് എന്ന് പറയില്ലേ, അത് ഐ മീൻ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദാറ്റ്, വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഫ്രെയിം, വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഫേസ് ആൻഡ് ഹൗ ഹി ഡെലിവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇറ്റ്സ് സംതിങ് വിച്ച് വി ഓൾ എൻജോയ്ഡ് സീയിങ് അതൊരു ഭാഗ്യമായിട്ടോ. പക്ഷേ എല്ലാ സീൻസും അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ മനസ്സിൽ തട്ടിയ സീനുകളാണ്. ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, ഇത് തന്നെ നമ്മുടെ ടെറൈനിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് സാക്ഷാൽ നമ്മുടെ നിങ്ങളുടെ ഈ ഒരു ഫ്രെയിം രാജസ്ഥാനിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഈ മലക്കോട്ടെ വാലിബ്? അല്ല ഇതൊന്ന് ഇതിൻ്റെ എൻറ്റയർ ഇനീഷ്യൽ നമ്മളത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വി ഹാഡ് എ വെരി ഇപ്പം നമ്മൾ ഒരു കൗബോയ് സിനിമയുടെ ഒക്കെ ഒരു ഒരു ടെക്സ്ചർ ആൻഡ് ലുക്ക് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥ, അത്തരത്തിലുള്ള എലമെൻറ്റ്സ്, പിന്നെ കുറച്ച് ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, സിനാരിയോ, സ്റ്റൈലിങ് ആർട്ട് വർക്ക് എല്ലാം അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ലുക്ക് എ പർട്ടിക്കുലർ റീജിയൻ എന്നുള്ളതുണ്ട്. ഇപ്പം നമ്മൾ കേരളം കാണിച്ചാൽ കേരളം തന്നെയായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യും. So it should be something somewhere neutral. We should all identify, അതായത് ഇത് ഇന്ത്യയുടെ ഏതോ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണെന്ന് ഇനീഷ്യ പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു വൈൽഡ് വെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന സ്പേസാണ് ആക്ച്വലി രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ. മാത്രമല്ല നമുക്ക് അങ്ങനെ ഗ്രീനറി യൂസ് ചെയ്യാതെ ഒരു ഒരു സ്പേസ്, അതായത് വൈഡ് എക്സ്പാൻസ് എന്നൊക്കെ പറയും, നമ്മൾ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം ഭൂമി പരന്നു കിടക്കുന്നു എന്നൊക്കെ, നമുക്ക് അത്തരത്തിലുള്ളൊരു ഫ്രെയിം നമ്മുടെ നാട്ടിലോ ഒരു പക്ഷേ തമിഴ്നാട്ടിലോ ഒന്നും പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ പിക്ക് ചെയ്തെന്നുള്ളൂ. മാത്രമല്ല ഈ നാച്ചുറലി അവിടെയുള്ള കൺസ്ട്രക്ഷൻസ്, പാലസസ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തു. ഈ പറയുന്ന റെഫറൻസസ് ഉള്ളു, ഞാൻ എവിടെയോ ആരോ വായിച്ചു കണ്ടു താങ്കളുടെ ഈ സിനിമകളിൽ അങ്ങേർക്ക് തോന്നിയ 73 റെഫറൻസ് വിച്ച് ഹി കോൾഡ് ആസ് ഈസ്റ്റർ എഗ്സ് എന്നാണ് എൻ്റെ മോൻ പറയുന്നത്. അമ്മ അതിന് ഈസ്റ്റർ എഗ് എന്നാണ് പറയാ. അതായത് ഈ പറയുന്ന ഷോലയുടെ റെഫറൻസ് ഓക്കെ, ആ പെൺകുട്ടിയുടെ ഡാൻസ്, അതല്ലെങ്കിൽ പിന്നെ അതുമാതിരി അവസാനത്തെ ആ ഒരു മാസ്ക് ഇട്ടുള്ള ആ റെഫറൻസ്, പിന്നെ അത് ഞാൻ സ്പോയിലർ ഇട്ടല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം. പിന്നെ അതുമാതിരി അങ്ങനെ പല രീതികളിലും താങ്കൾ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ എന്താ വെച്ചാൽ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ലോങ് ഷോട്ടിലെ നമ്മുടെ മറ്റേ അവര് കുതിര അല്ല, നമ്മുടെ ഈ കുതിരയുടെ വേലയ്ക്ക് പോവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാളയും വെച്ച, ഞാൻ കാളെന്ന് പറയുന്നത് എന്റെ നാട്ടിലെ അന്തിമാളം കാവുന്ന ഒരു സ്ഥലമാണ്, അവിടെ ഈ കാളയുണ്ട്. വിഷുവിന് വരുമ്പോ ഈ പാട്ടുപാടി വരുന്ന ഒരു കാളയുണ്ട്. അപ്പൊ ഇത് എടുത്തു വന്നിട്ട് എല്ലാവരും ലെഫ്റ്റ് തിരിഞ്ഞപ്പോ ഒരു ആട്ടിൻകുട്ടി മാത്രം ഓപ്പോസിറ്റ് പോണത് ലിജു ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതൊക്കെ റെഫറൻസിന്റെ ഭാഗമാണോ അതോ അങ്ങനെ വന്നു പെട്ടു പോയതാണോ? അതൊക്കെ അങ്ങനെ വന്നു പെട്ടതായിരിക്കണം.
വിചാരിച്ചു ഇത് ലിജോ റെപ്പൂർപ്പൂർ, അത് ഭയങ്കര അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാത്തിലും തന്നെ നമ്മൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ചില റെഫറൻസസ്, ചില ഒരുപാട് റെഫറൻസസ് ഉണ്ട് ആക്ച്വലി. എനിക്ക് അത് അവർ കണ്ടെത്തുന്നത് എനിക്ക് കൂടുതൽ അതാണ് ഈസ്റ്റർ എഗ്ഗിന്റെ ഡെഫിനിഷൻ ഗൂഗിളില്. ഫിലിം മേക്കർ ഒളിപ്പിച്ചു വെച്ചിങ്ങനെ റെഫറൻസ് കണ്ടുപിടിച്ചിട്ട് വാവ് എന്ന് പറയുന്നതാണ് ഈസ്റ്റർ എഗ് റെഫറൻസ്. അപ്പൊ ഇത് എങ്ങനെയാ, അത് എങ്ങനെയായിരുന്നു മനസ്സിൽ ഈ ഇൻബിൽട്ട് ആയിട്ട്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത് തന്നെയാണെങ്കിലും കാര്യം, ഇതിനകത്തുള്ള സിനിമയ്ക്കകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാലങ്ങൾ കൊണ്ട് ചേർത്ത് വെച്ചേക്കണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെന്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഐ മീൻ ഐ വോണ്ട് എവ്രി വൺ ടു വാച്ച് ഇറ്റ് ഓൺ എ ബിഗ് സ്ക്രീൻ എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ കൊഞ്ചം അങ്കേപ്പാർ എന്ന് പറയുന്ന രജനീകാന്ത് റെഫറൻസ്, ഈ സ്ഫടികത്തിൽ തന്നെ ആക്ച്വലി ഐ മീൻ വെൻ ഹി ലാൻഡ്സ് ഹിസ് ലെഗ്സ്, ഐ മീൻ യു ക്യാൻ ഹിയർ ദ ഗോട്ട് ബീറ്റ്, അതൊക്കെ നമുക്ക് കേൾക്കാവുന്ന തരത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ചമ്മതകൻ വിൽ സൗണ്ട് ആൻഡ് ലുക്ക് ലൈക്ക് ജോക്കർ, ലോട്ട് ഓഫ് തിങ്സ്, സ്മോൾ സ്മോൾ തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ കർണനെ നമ്മൾ ഓർമ്മിക്കും കുണ്ടലത്തെ പറ്റി സംസാരിക്കുമ്പോൾ, അങ്ങനെ ഈ പല കാര്യങ്ങളും. സാംസണെ ഓർക്കും വെൻ ഹി പുൾസ് ഡൗൺ ദ പില്ലേഴ്സ്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ നമ്മൾ ഈ പല തരത്തിലുള്ള മിത്തോളജിയിലും അതിൽ ഇതിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, സിനിമ മിത്തോളജി, നമ്മുടെ കഥകള്, സിനിമകള്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഡെഫിനറ്റ്ലി ഐ ഹാവ് ടേക്കൺ തിങ്സ്. താങ്കളുടെ ഈ എന്താ പറയുക, ലാൽ സാറിന്റെ ഒരു എൻട്രി പറ്റിയാണല്ലോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഒരു സിനിമയിൽ ഒരു ക്രിയേറ്റീവ് സൈഡുണ്ട്, അതല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സ്ട്രീമുണ്ട്. ഈ രണ്ട് പോൾസിനെയും കൊണ്ടിട്ടാണ് താങ്കൾ ആ എൻട്രി സീൻ ചെയ്യുന്നത്. കാരണം ആ ഒരു അദ്ദേഹത്തിന്റെ ആങ്കിളിന്റെ ക്ലോസപ്പും ആ കടയും, അത് രണ്ടും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഫൈൻ ഹി ഹാസ് അറൈവ്ഡ് എന്നുള്ളത്. ഇത് ഞങ്ങൾക്ക്, ഞാൻ കണ്ടിരുന്ന തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ താങ്കളുടെ വേർഷൻ ഓഫ് ഈ പറയുന്ന മാസ് ആയിരുന്നു ഇത്? ഹൗ ഡിഡ് യു? ഉറപ്പായിട്ടും സി എന്റെ വേർഷൻ ഓഫ് മാസ് തന്നെയാണത്. പക്ഷേ ഇത് ഈ മാസിന് ഒരു സെർട്ടൺ സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നെവർ ബി മെറ്റ്. സി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന ആക്ടറെ അല്ല, ഐ എം ഇൻട്രൊഡ്യൂസിങ് മലയക്കോട്ടെ വാലിബൻ എന്നുള്ള കഥാപാത്രത്തെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന് ഡിസേർവ് ചെയ്യുന്ന ഒരു എൻട്രിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ അത് സി അതെല്ലാ കാര്യത്തിലും ഉണ്ട് ഈ കഥയ്ക്കകത്ത്. സി ആ കഥ ഡിസേർവ് ചെയ്യുന്ന പേസാണ് അതിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കഥയും അതിൻ്റെ ലോകവും മനസ്സിലാക്കാനുള്ള സമയം ആളുകൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമയവും ഇതും കൈൻഡ് ഓഫ് സ്റ്റൈലിങ്ങും യൂസ് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ടെടുത്തൊരു സീൻ ഏതായി സിനിമയിൽ? അങ്ങനെ ഒരു പെക്യുലർ എനിക്ക് തോന്നുന്നു വേല വാസ് എ റിയലി ഡിഫിക്കൽട്ട് സ്പേസ്. അത് വേറൊരു റീസൺ കൊണ്ടൊന്നുമല്ല, അത് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ വലിയ ക്രൗഡ് ഇൻവോൾവ് ആയിരുന്നു ആ സീക്വൻസിൽ. പിന്നെ എല്ലാവരെയും ഡ്രസ്സ് ചെയ്യിക്കണം, മാസ്ക് ഇടിക്കണം. ആൻഡ് ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനിൽ ചൂട് കൂടി തുടങ്ങിയപ്പോഴാണ് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ഇനിയിപ്പോൾ സമാധാനമായി എന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോൾ 45 degrees ചൂടായിരുന്നു. 45 degrees ചൂട് എന്ന് മാത്രമല്ല, ഈ സെഞ്ചി ഫോർട്ടിൻ്റെ ആ ലൊക്കാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 sides നിന്നും ഈ റോക്കി മൗണ്ടൻസ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി വിചാരിക്കുക നട്ടുച്ചയായി കഴിഞ്ഞിട്ട് ചൂട് കൂടി പിന്നെ അങ്ങ് ഇറങ്ങുന്ന അറിയില്ല, ഇത് നേരെ തിരിച്ചാണ്. അപ്പം നമ്മൾ ഈ സെഞ്ചി ഫോർട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ പോണ്ടിച്ചേരി അടുത്തുള്ള ഫോർട്ട് ആണ്. അപ്പം ഒരു 2 o'clock കഴിയുമ്പോൾ ആക്ച്വലി സൺ പതുക്കെ ഇറങ്ങി തുടങ്ങും. പക്ഷേ ഈ പാറ മൊത്തം പഴുത്തിട്ട് നമ്മൾ ഇതിനെ അടിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സോ ഇറ്റ് ഇസ് ലൈക്ക് അത്ര ഫ്യൂമിങ് ഹീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, വഞ്ഞപ്പൊടി, ബഹളം, അതിനിടെ കൂടെ റൺ, ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും എവ്രി വൺ വാസ് ടയേർഡ്. അപ്പോൾ അതാണ് അതിനകത്ത് ഇത് സീറ്റ്സ്. അപ്പോൾ നമ്മളിത് എടുക്കാന്നുള്ളതാണല്ലോ. അപ്പോൾ സോ ഇറ്റ് ഇൻവോൾവ്സ് എ ഹ്യൂജ് ക്രൗഡ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ ആക്ഷൻ ബ്ലോക്ക് ആൻഡ് ഇറ്റ് ഇസ് എ ക്ലൈമാക്സ്. അപ്പോൾ അതെല്ലാം ചേർന്നിട്ട് മേബി ദാറ്റ് വുഡ് ഹാവ് ബീൻ. താങ്കളുടെ സിനിമകളിൽ ക്രൗഡ് സീൻസ് എപ്പോഴും അങ്കമാലി ഡയറി തൊട്ട് ജെല്ലിക്കെട്ട് മുതൽ ഇതിലും, പക്ഷെ ഇത് കുറച്ച് അധികം തന്നെയായിരുന്നു. ആ ഇത് കുറച്ച് അധികമായി പോയി. അതെ, പക്ഷെ നല്ല അധികമായിരുന്നു. അതായത്
ഈ ഒരു സിനിമകളിൽ താങ്കൾ ആദ്യമേ മുതൽ ഫിലോസഫി പറഞ്ഞു പോകുന്നുണ്ട്. അതായത് താങ്കളുടെ പറയാവുന്ന അത് അവസാനത്തതിലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാസ്ക് ഇടാത്ത മൂന്ന് പേരാണ് കള്ളവും ചതിയും ഇല്ലാത്തവർ എന്നുള്ളത് ആയിരിക്കണം, അതെനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സിനിമകളെ ഫിലോസഫി പറയുന്ന സമയത്ത് തന്നെ ഈ കളറും മാറുന്നുണ്ട് ടെറേന്റെ. ആദ്യം പറയുന്ന ബ്രൗൺ, പിന്നെ റെഡ് വന്നു, പിന്നെ യെല്ലോ വന്നു. അതിൻ്റെയൊക്കെ എന്താണ്? അങ്ങനെ അത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഓർഗാനിക്കലി അതിലേക്ക് വന്ന് പെട്ടത് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു. സ്പെഷ്യലി സേ ഇപ്പോൾ ഒരു പൊക്രാൻ ഫോർട്ടിനകത്ത് വെൻ വി പ്ലേഡ് വിത്ത് റെഡ്സ്, ഐ മീൻ ഇറ്റ് ലുക്ക് റിയലി ഗുഡ്. സോ ദെൻ വി ആഡഡ് ടു ദാറ്റ് ലൈക്ക് ഇപ്പോൾ ഇത് ഹൽദി ഫെസ്റ്റിവല് പോലെ ഒരു ഒന്ന് വളരെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഞാൻ അതിൻ്റെ ഇമേജസ് കണ്ടിട്ടുള്ളതുകൊണ്ട് വി ഹാഡ് ഓൾറെഡി പ്ലാൻഡ് ദാറ്റ്. ഈ മാസ്ക്സൊക്കെ വളരെ ലേറ്റ് ആയിട്ട് വന്ന ഒരു ഇൻക്ലൂഷനാണ്. പക്ഷേ ദെൻ യെല്ലോസ് റിയലി പ്ലേഡ് ഔട്ട് ഇൻ ദാറ്റ്. പിന്നെ അതിൻ്റെ ഒരു എന്താണ് തുടക്കത്തിലെ ബ്രൗൺസും ഈ ഡെസേർട്ട് സാൻഡി കളേഴ്സും എല്ലാം ആക്ച്വലി ടു മേക്ക് ഇറ്റ് ലുക്ക് എ ലിറ്റിൽ സ്പഗെറ്റി ഇൻ ടോൺ, അതിനുവേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഈ ആളുകളുടെ ഒരു 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 ജനറൽ ടൊണാലിറ്റി മാറുന്നത് അനുസരിച്ച് വി ഹാവ് ട്രൈഡ് പ്ലേയിങ് കളേഴ്സ്. അത് ഫിലിം ക്ലോസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദ സൺസെറ്റ്, ഇറ്റ്സ് വെരി എന്താ ഓറഞ്ച് ഇൻ ടോൺ, ഓറഞ്ച് യെല്ലോ ഇൻ ടോൺ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓക്കെ ഇന്നത് വെക്കാമെന്ന് ആലോചിക്കും, ചിലത് അറിയാതെ അതിലേക്ക് വന്ന് വിടുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്കളുടെ എനിക്ക് തോന്നിക്കണ, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ഒരു ഒരു ഫേവറേറ്റ് ഷോട്ടുകൾ പറയുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നൻപകൽ നേരത്തിൽ ഈ രണ്ട് ജാലകങ്ങളിൽ ആൾക്കാർ നിൽക്കുന്നത്, ഡേസി മറ്റേ എന്താ പറയുക എന്താ മമ്മൂട്ടി എന്ന സുന്ദർ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയും പിന്നെ മറ്റേ ദേവസി അല്ലേ, ദേവസി അല്ലേ മമ്മൂട്ടിയുടെ പേര്, അതില് അപ്പോൾ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, അതായത് താങ്കളുടെ ഫേവറേറ്റ് ഷോട്ടുകൾ ഞാൻ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ജാലകങ്ങളിൽ മുഖം വരുന്ന നൻപകലിലെ റെഫറൻസിൽ ജെയിംസിന്റെ വൈഫും സുന്ദറിന്റെ വൈഫിന്റെയും ഒരു കോമ്പിനേഷൻ ഷോട്ടുകൾ. ഇതേ സിനിമയിൽ വേറൊന്ന് ഞാൻ കണ്ടു, ആ യോദ്ധാവ് നമ്മുടെ കുതിരയെ കണ്ടിട്ട് തിരിച്ചു പോരുമ്പോൾ മോളിന്ന് ഇതേമാതിരി രണ്ട് ജാലകങ്ങളിൽ ആ രാജകുമാരിയും അവരുടെ ദാസിയും നിൽക്കുന്നുണ്ട്. എഗെയിൻ ഞാൻ നിങ്ങൾക്ക് ചേർന്നതല്ല എന്നാ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം വാലിബൻ കിടക്കുന്നുണ്ട്, അപ്പോഴും രണ്ട് ജാലകങ്ങൾ വരുന്നുണ്ട്, പുൾ ഔട്ട് ചെയ്യുമ്പോൾ രണ്ട് ബുള്ളക്കാട്ടിൽ കിടക്കുന്നതാണ്. Is this your signature shot? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു സിനിമ കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ചെയ്ത സിനിമകളിലെ എലമെന്റുകൾ വിൽ ക്യാരി ഫോർവേഡ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതെല്ലാം. കാരണം ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കാൻ ഇത് ബെറ്റർ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സിനിമയിലായിരിക്കും അത്. അപ്പോൾ ഇപ്പോൾ നൻപകൽ നേരത്തിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്ത ആ പർട്ടിക്കുലർ കാര്യം ഓക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഇറ്റ് വിൽ ഗിവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മീൻ ഐ ഫിഗേർഡ് ദാറ്റ് ഓക്കെ ഹിയർ ഓൾസോ ഐ ക്യാൻ പ്ലേസ് അത്രേ ഉള്ളൂ. ലവ്ഡ് ഇറ്റ്. അത് ഞാൻ നമ്മളിങ്ങനെ ഇന്റർവ്യൂവിന് ഹോംവർക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കി ചോദിച്ചു, ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു ദിസ്. എന്റെ ഒരു ചോദ്യം, ഈ ഷോയിലെ റെഫറൻസിലെ ആ ഡാൻസ് പിന്നെ മറ്റേ പെൺകുട്ടിയുടെ ഡാൻസും ഇത് രണ്ടും കൊണ്ടുവരാനുള്ള കാരണം എന്താ? ബിക്കോസ് ദാറ്റ് ഇസ് ഇൻ കുത്തോ കെ സമനി മത് മത് നാച്ചോ ബസന്തി എന്ന് പറയുന്ന ഡയലോഗ് കാരണം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ആൾക്കാരും പെട്ടെന്ന് എനിക്ക് തോന്നി മാക്മോഹന്റെ മുമ്പിൽ ഗബ്ബർ സിംഗ് കിത്തനേ ആത്മീയത എന്ന് പറയുന്ന ഒരു ഷോട്ടാണോ എന്ന് വിചാരിച്ചു. ബട്ട് വൈ ഡിഡ് യു ബ്രിങ് സച്ച് കൈൻഡ് ഓഫ് ഒരു ഡാൻസ് പെർഫോമൻസ് നിങ്ങളുടെ സിനിമയിൽ ഒട്ടും കാണാത്തതാണ്? ഇല്ല, പക്ഷേ ഇറ്റ് ഐ മീൻ ഐ വോണ്ട് ടു റിമൈൻഡ് പീപ്പിൾ അബൌട്ട് ഷോലെ, ഐ വോണ്ട് ടു റിമൈൻഡ് അബൌട്ട് 70s ആൻഡ് 80s ആൻഡ് ദ കൈൻഡ് ഓഫ് സിനിമാസ് വി യൂസ് ടു ഹാവ്. ടോട്ടലി തിയേറ്ററിക്കൽ, ഐ മീൻ ദർ ഇസ് നത്തിങ് റിയൽ അബൌട്ട് ദോസ് സിനിമാസ്. We know that it's total fiction. അതുകൊണ്ട് തന്നെയാണ് ആ രണ്ട് ഫോറിൻ ക്യാരക്ടേഴ്സ് വെച്ച് ടോക്കിംഗ് പോർച്ചുഗീസ് അല്ലേ ഭാഷ. And I wouldn't even say that when we were trying to push in Portuguese there. We were trying to that say foreign invasion. So it could be at any point, any time. കാരണം ഇതൊരു കഥ മാത്രമായിട്ട് ആളുകൾ കണ്ടാൽ മതി എന്നാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലി അതായത് ബിഗ് സ്ക്രീൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് ഒരു പോയിന്റിൽ ഇന്ത്യയിൽ. വി ഹാഡ് സോങ്സ്, വി ഹാഡ് ആക്ഷൻ, വി ഹാഡ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ്, ഡയലോഗ് ബാസി. സോ ഇറ്റ് വാസ് ലൈക്ക് എ പ്രോപ്പർ സിനിമാസ്. ഐ യൂസ് ടു ബി എ ഹ്യൂജ് ഫാൻ ഓഫ് ദോസ് സിനിമാസ്. അത് മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, എല്ലാ സിനിമകളിലും ഐ യൂസ് ടു വാച്ച് ഓൾ ദോസ് ഫിലിംസ്. ഷോർലി ആൻഡ് ഓൾ ഡെഫിനറ്റ്ലി വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ഓഫ് ഓൾ ടൈം. അപ്പോൾ
അത് അതിന്റെ കൗണ്ടർ സൈഡ് വെൻ ഐ ഗ്രൂ അപ്പ് വെൻ ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ഫിലിംസ് ഫ്രോം എബ്രോഡ് ഓൾസോ ലൈക് വിച്ച് ഹാഡ് ദ സെയിം ഫ്ലേവർ കൗബോയ്സ് ഹോർസസ് ആൻഡ് ഗൺ ഷോട്ട്സ് ഓൾ ദോസ് അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് തന്നെയാണ് അപ്പൊ ഷോലയിലെ ഐ മീൻ ഹു ഡോണ്ട് റിമെമ്പർ മെഹബൂബ സോങ് ഓർ and there is no endara vera onninu vendi avada add cheyidittullad alla it is just for the yeah. I mean adeyda aalulu we have faced too much of reality na parayne like in a flood in a corona time hey, why you want to place a real, very realistic film again in front of the audience I want people to be entertained in a cinema hall like they are called dream merchants le അതിന്റെ ഒരു ഉപഭോഗം എൻജോയ് യുവർ സിനിമ ബിഗ് സ്ക്രീൻ സിനിമ സിറ്റിംഗ് ഇൻ എ തിയേറ്റർ ബിഗ് സൗണ്ട് ബിഗ് മ്യൂസിക് ബിഗ് ഡാൻസ് ആക്ഷൻ ഗൺ ഷോട്ട്സ് നോ ലോജിക് യു ഡോണ്ട് ഹാവ് ടു പിക് ലോജിക് പിക് സ്റ്റോറി ലൈൻ പിക് സ്ക്രീൻ പ്ലേ ഓർഡർ ആൻഡ് ഓൾ ദിസ് ഇൻ സച്ച് എ ഫിലിം സോ ഐ ഹാവ് ട്രൈ ടു പ്ലേസ് ഇറ്റ് ഇൻ എ മച്ച് മോർ എസ്തെറ്റിക്കൽ വേ ദാറ്റ്സ് ഓൾ ഇത് എന്റെ മകന്റെ ചോദ്യമാണ് ചോദിച്ചില്ലെങ്കിൽ എന്റെ വീട്ടിൽ കേട്ടില്ല എവറി സീൻ താങ്കളുടെ ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യുന്നുണ്ട് സോ വെൻ യു അത് അങ്ങനെ ആ സീൻസ് എഴുതുമ്പോൾ ഈ ഷോർട്സ് മനസ്സിലുണ്ടാകാറുണ്ടോ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഇൻസ്റ്റിങ്ക്റ്റീവ് അബൌട്ട് മെൻ ക്രിയേറ്റിംഗ് എ സീൻ ഈവൻ ഇഫ് ഐ റിയലി പ്ലാൻ എ സീൻ ഇറ്റ് വിൽ ടോട്ടലി ചേഞ്ച് വെൻ ഐ മീൻ ഓൺ ദ സെറ്റ് അപ്പോൾ സി ഇപ്പം ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിന്റെ ഒരു ലൈനപ്പ് ഒക്കെ നോക്കിയാൽ ആക്ച്വലി മനസ്സിലാവും സീ ഇറ്റ് ഇസ് വെരി എപ്പിസോഡിക്കൽ ഇറ്റ് ഇസ് വെരി ചാപ്റ്റർ വൈസ് ആൻഡ് ഇറ്റ് ഡസൻ ഫോളോ എനി കൈൻഡ് ഓഫ് സ്ക്രീൻ പ്ലേ ഫോർമാറ്റ് അപ്പം സ്ക്രീൻ പ്ലേ ഫോർമാറ്റ് ഞാൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവെൽ ഈ ആക്ഷൻ ബ്ലോക്ക് ഐ വിൽ പ്ലേസ് ഇറ്റ് ഇൻ ദ എൻഡ് ടു മേക്ക് ഇറ്റ് മോർ എക്സൈറ്റിംഗ് സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് വി ആർ ജസ്റ്റ് ഫോളോയിങ് ദ ക്യാരക്ടർ ഇത് ക്യാരക്ടർ ഡ്രിവൺ ആണ് ഈ ഫിലിം ഇറ്റ്സ് നോട്ട് പ്ലോട്ട് ഡ്രിവൺ എന്ന് ഞാൻ പറയും എനിത്തിങ് ഈ സിനിമയ്ക്ക് വേണ്ടി താങ്കൾക്ക് ലിജു ജോസ് പെല്ലിശ്ശേരിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ആക്ച്വലി ആസ് ഓഫ് നൗ നത്തിങ് ആക്ച്വലി കാരണം ഇറ്റ് വാസ് സോ സപ്പോർട്ടിങ് പ്രൊഡക്ഷൻ ടീം ദിസ് ടൈം വി ഹാഡ് അതായത് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഐ മീൻ ആരും തന്നെ എൻ്റെ അടുത്ത് ഓക്കെ ഇത് ചേഞ്ച് ചെയ്യണം ഇത് ഡിസ്കഷൻസ് ഉണ്ടെങ്കിലും ഇറ്റ് വാസ് ഓൾ വെരി ഓപ്പൺ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഫോഴ്സ്ഫുൾ thing but it was like very good a production so when you had to direct lal sir and then what exactly thangal manasil or conceived notion pande undav ingane ayirunnu shri mohan nalla abhinayam ennalladu adonu maatiyitt endengil maarittundo adho something changed your perspective ഇല്ല നമ്മൾ ലാലേട്ടൻ പോലുള്ള ഒരാളുടെ ഐ മീൻ വെൻ ഹീസ് അറൗണ്ട് മീൻ ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് നമ്മളത് കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ പുള്ളിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ നോക്കി ഒന്നും വേണ്ട ജസ്റ്റ് ഹാർഡ്ലി വൺ ഓർ ടു ടൈംസ് ഐ ഹാഡ് ടു ജസ്റ്റ് റിക്വസ്റ്റ് ക്യാൻ വി ഡു ദിസ് അപ്പോൾ അതുപോലും ആക്ച്വലി ഐ വോണ്ട് ടു സീ ഹിം ലൈക്ക് ദ ഓൾഡർ ലാലേട്ടൻ സോ ദെൻ ഹി വിൽ പോയിന്റ് ഇഡ് ഔട്ട് അതായത് ഇത് ഞാൻ വളരെ മുമ്പ് ചേർല അങ്ങനെ വേണോ എന്ന് ചോദിക്കും സോ ഞങ്ങൾക്കത് കാണാനായിട്ടാണ് ആ ചിരി അങ്ങനെ കാണാനായിട്ടാണ് സ്വാഗ് ഫോർ ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഈ സിനിമ ചില ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഒരു പോസ്റ്റ്മോർട്ടം ഒരുപാട് പേര് നടത്തി താങ്കൾക്ക് ഏറ്റവും ഹേർട്ട് ആയിട്ടുള്ളത് എന്താണ് വാട്ട് ഹേർട്സ് യു മോസ്റ്റ് ഇൻ ദിസ് എൻടയർ ആദ്യ സിനിമ താങ്കൾ ഇന്ത്യയിൽ ആദ്യം പറഞ്ഞ കാര്യം No, I heard people saying that this is the worst ever film produced in Malayalam. അപ്പോൾ വാട്ട് മോർ ഐ ഷുഡ് ഹിയർ അത് ഞാൻ പറയുന്നത് ഇതൊരു ഒരു കമൻ്റ് ആയിട്ട് വരുന്നത് കേൾക്കുന്നതല്ല ആസ് എൻ ഒപ്പീനിയൻ ഫോമിങ് ആൻ ഒപ്പീനിയൻ ലൈക്ക് ഓക്കെ ദിസ് ഇസ് വേർസ്റ്റ് എവർ ക്രിയേറ്റഡ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്തിനാത് ഇറ്റ് മേക്സ് സി ഐ ഞാൻ നോർമലി ഒരു തരത്തിലുള്ള ക്രിട്ടിക്സിനെയും നമ്മൾ അതിന് റിയാക്ട് ചെയ്യാറില്ല ഐ മീൻ ഐ ഫീൽ ദാറ്റ് മീൻ ഇറ്റ് ഷുഡ് ബി ക്രിട്ടിക് സോ ദാറ്റ് ഇസ് വൈ ഫിലിം ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ് പക്ഷേ ദിസ് ഇസ് നോട്ട് ക്രിട്ടിസിസം ദിസ് ഇസ് സംതിങ് എൽസ് ദിസ് ഇസ് ലൈക്ക് എന്താ പറയുക എല്ലാവരെയും ഒരുപോലെ അതായത് മടുപ്പിക്കുക എന്ന് പറയില്ലേ അതായത് കാണാൻ വരുന്നവരെയും ഇതുണ്ടാക്കിയ ആളുകളെയും ഇനി ഏതെങ്കിലും കാലത്ത് കാണാനിരിക്കുന്നവരെയും എല്ലാം ഈ സിനിമയിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തരത്തിലുള്ള ബിഹേവിയർ ഐ തിങ്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മഞ്ജുവിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു അനുരാഗ് കശ്യപിന്റെ കണ്ടു ഭരദ്വാജ് രംഗന്റെ കണ്ടു സോ ഇറ്റ്സ് ഓൾ കമ്മിങ് ടു ഡിഫറെന്റ് പോസിറ്റീവ്
ഇപ്പൊ എന്റെ പ്രേക്ഷകർക്ക്, കാണാൻ പോകുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ലൈക്ക് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് യു ജസ്റ്റ് കം ഇൻ ഫോർ എ സിനിമ. ദർ ഇസ് നത്തിങ് റിയൽ അബൌട്ട് ദിസ് സിനിമ. യു കെൻ സി ഇറ്റ് ഇസ് ജസ്റ്റ് എ സിനിമ. ഇറ്റ് ഇസ് ഓൾ ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സ്, ലാർജർ ദൻ ലൈഫ് ഇൻസിഡൻസ്, ആൻഡ് ഇറ്റ് ഇസ് എ മോസ്റ്റ് സിംപ്ലസ്റ്റ് മോസ്റ്റ് സ്റ്റോറി ലൈൻ ഇൻ എ ഫിലിം, ഐ കെൻ സി. ഇറ്റ് ഇസ് ഞാൻ ആളുകൾ പറയുന്നതായിട്ട് കേട്ടു ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കഥയാണെന്നൊക്കെ. എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള കഥയെ പറ്റി അവർ പറയുന്നത്? ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് മോസ്റ്റ് സ്റ്റോറി ലൈൻ ആണ് നമ്മൾ പറയുന്നത്. നോട്ട് ഹാഡ് സച്ച് എ കൈൻഡ് ഓഫ് തിങ് അതെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ താങ്കളെ സിനിമകളിൽ താങ്കളുടെ മുമ്പിൽ ഇന്റർവ്യൂ ഞങ്ങൾ പറഞ്ഞത് സിനിമ കഴിഞ്ഞാൽ സംസാരിക്കാറില്ല എന്നോട് പറഞ്ഞു വന്നു. പോത്തിനെ ഞാൻ അഴിച്ചു വിട്ടു, ഇനി മിണ്ടാറില്ല. പക്ഷെ ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് മാറിയോണ്ടതല്ല, ഇറ്റ് ഇസ് സർട്ടൻ കൈൻഡ് ഓഫ് ഒരു റിപ്പർക്കഷൻസ് വന്നുകൊണ്ടാണ്. ദാറ്റ് ഹേർട്സ് യു മോസ്റ്റ് ബിക്കോസ് യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദ പ്രോസസ് നൗ. അല്ലേ? അല്ല, ഇതിലിപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ സേർട്ടൻ ഈ ഇപ്പോൾ ക്രിറ്റിസിസത്തിൽ പറയുന്ന ഒരു കാര്യം, സഞ്ജനെ പോലെ ഒരു ട്രാൻസ് വുമൺ, ഷീസ് ദെയർ ഇൻ ദ ഫിലിം, ഷീസ് പ്ലേയിങ് എ വില്ലൻ ക്യാരക്ടർ, സോ വാട്ട്? അത് അതുകൊണ്ട് എന്താണ് കുഴപ്പം? സോ ഇറ്റ് ഇസ് ഓൾവേസ് എ ക്യാരക്ടർ, ദാറ്റ് ഇസ് എ വെരി ഐഡിയ. ഇറ്റ്സ് എ സിനിമ, സംബഡി ഈസ് പ്ലേയിങ് എ ക്യാരക്ടർ ആൻഡ് ഷീ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. സോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ it's the discussion is about why a transwoman is playing a villain. So I don't know how to address all this. ഇതും വലിയ സ്വന്തം നടക്കുന്ന ആളും പുരുഷനാണ്, അദ്ദേഹം വില്ലൻ ആണല്ലോ. See, അത് പുരുഷനാവാം, സ്ത്രീ ആവാം, ട്രാൻസ് ആവാം, ആരും ആവാം, then you are trying to see it in a different light. I don't see it that way. അപ്പോൾ ഈ such criticisms are so silly എന്ന് എനിക്ക് തോന്നുന്നു. I know, I agree. പ്രശാന്ത് പിള്ളയുടെ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് എ ബെസ്റ്റ് സോ ഫാർ, ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം മേബി, ബട്ട് ദിസ് ഇസ് എ ബെസ്റ്റ് സോ ഫാർ. ഡു യു അഗ്രി? എല്ലാ ഫിലിമും പ്രശാന്ത് ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു ഓരോ വർക്ക് മുന്നോട്ട് പോകുമ്പോഴും, സോ വി ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ മ്യൂസിക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡിസ്കഷൻസ്, അത്രയും സംസാരം പേഴ്സണൽ ലെവലിലും ഫോർമലായിട്ട് നമ്മുടെ വർക്ക് ലെവലിലും നടന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. So I feel that when, as far as till date, I mean, this is the best he has given. Idinde that very retro sound which involves in the film, that's so, I mean, so something which I really want. Avasanam Lal sir paadi paattu aalkar irangi pomba nammal kandathu monali paadi paattanu nadu, which is interesting. So he's rapped adu gambhiramayittu. I would say that when I've heard like a lot of songs Lalitan has sung, but this is my favorite, this rap song which he has sung. Ellavarum, your entire cast and crew definitely deserves a pat on your back. Athra nannayitt ellarum work cheyidra cinema aanu. What next? Valiban 2 or anything else coming in? Ella ipo angane onnum thirumanichilla, oru vaadu ideas nammal eppozhum memory, it's always on a float. Adhe 1000 million ideas to create. I mean, yes, you just need to get to that. Yes, that's it. Da malayalathinte Lijo Pallisheri signing off with me, Rekha. Thank you so much. Thank you. Thank you.